ജാഗ്രത മതി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മള് എന്തെങ്കിലുമൊക്കെ വന്നു പോയതിനു ശേഷം നമ്മൾ കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല, ആരും സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കാറില്ല. ആമ്പടാ നമ്മളെ മുത്ത് വന്നു. എവിടെയായിരുന്നു നിങ്ങൾ? എന്തോ വേറെ ലൈവൊക്കെ ആയിട്ട് തുടങ്ങാൻ പോവാന്നുള്ളോ? ഇല്ല ഇല്ല, ഞാൻ അതിലില്ല. ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇതില് കേറി. ഞാൻ ഇവിടെ മിസ് ചെയ്യോ? അതും ഫസ്റ്റ് ലൈവ്. എന്റെ പൊന്നെ, നീ രണ്ടു പ്രാവശ്യം വിളിച്ചു. വിളിച്ചപ്പോഴേ ആദ്യം മോനെടുത്തു, പിന്നെ എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വന്നിട്ട് ഒന്ന് ഫോൺ വിളിയും കാര്യങ്ങളും തുടങ്ങിയത് ഇപ്പൊ രണ്ടു ദിവസമായേ ഉള്ളൂ. എനിക്ക് തോന്നി പിന്നെ റെസ്റ്റ് ആയിരിക്കുന്നു, കാരണം അന്നേ ചേട്ടൻ ഒച്ച വയ്യാണ്ടായപ്പോ എനിക്ക് മനസ്സിലായി വയ്യാണ്ടിരിക്കുന്നു. ഒച്ച ഭയങ്കരമായിട്ട് പ്രശ്നമായി പോയായിരുന്നു. അവിടെയാണോ? നാട്ടിലാണോ? ആ ചേട്ടാ, ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചോണ്ടിരിക്കുക. വീട്ടില് ഞാൻ അന്നേ വന്നില്ല ഇങ്ങോട്ട്. ഞാൻ അന്നേനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അന്നേനെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചായിരുന്നു. അന്നേനെ വിളിച്ചിട്ട് നല്ല ചുമയുടെ ചെറിയൊരു അസ്ഥിരതയുണ്ട്, അതൊന്ന് മാറി വരുന്നേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ചെറുതായിട്ടൊരു ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അതെ 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 അതെ. ഞാനിപ്പോ പറഞ്ഞെന്നുള്ളൂ, ഞാനിപ്പോഴേ ഊർജിതമായിട്ട് അടി കൊള്ളാൻ ഞാൻ അങ്ങ് വരുന്നു എന്ന് പറയലും നീ തെളിഞ്ഞു വരലും ഒരുപോലെ ആയിരുന്നു. ഇത് പറഞ്ഞു വെച്ചാല് തെളിഞ്ഞു ആന്നേ, പറഞ്ഞു വെച്ച പോലെ നിന്റെ മുഖം തെളിഞ്ഞു ഞെട്ടിപ്പോയി, ദൈവമേന്നായിപ്പോയി. എന്നാ അവിടെ പോയെ? ഞാന് നമ്മളന്ന് കഴിഞ്ഞില്ലേ അതിന്റെ പിറ്റേദിവസം ഞാൻ ചേട്ടന് മെസ്സേജ് അയച്ചില്ലേ, അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ അന്നേനെ വിളിച്ചപ്പോ അന്നെ പറഞ്ഞു ഇങ്ങനെ അവരങ്ങോട്ട് പോയി, വീട്ടിലാണ്, എന്തോ യൂട്യൂബിൽ എന്തോ ഭീകരത ഒക്കെ സൃഷ്ടിക്കാനായിട്ട് അങ്ങ് പോയേക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചേട്ടൻ പിന്നെ അയക്കാന്ന് വെച്ചു. ശരി, വളരെ സന്തോഷം. സെറ്റ് ആയിട്ടേ, ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ട് വരണം, എന്നാലേ എനിക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതെ 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 അതെ, ഞാന് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ വേറൊരു സെറ്റപ്പിലേക്ക് വരാനുള്ള ഒരു സെറ്റപ്പാണ്. ചെറുതായിട്ട് ക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ക്ഷീണാണ്. ഓക്കെ മോനെ, വളരെ സന്തോഷം. അതെ അതെ അതെ, മൂന്നുപേരും വന്നു, ഷിയാസ് വന്നു, അനു വന്നു. ഓക്കെ ഓക്കെ, സന്തോഷം. ശരി കേട്ടോ. അങ്ങനെ ഇവിടെയും സ്വൈര്യം തരില്ല അവള്, അവിടെയും സ്വൈര്യം തരില്ല. അപ്പം എല്ലാരും പറയാമായിരുന്നു, നമ്മുടെ സ്ഥിരം പ്രോപ്പർട്ടി എവിടെ, അതെവിടെ, ഇത് എവിടെയാണ്, കണ്ടോ പറഞ്ഞപ്പോഴത്തേക്കും വന്നു കണ്ടോ. അപ്പം ബിനിച്ചേട്ടാ, ബിനിച്ചേട്ടനോട് ഭയങ്കര ഇഷ്ടമാണ്, തീർച്ചയായിട്ടും ആ ഇഷ്ടം എന്നും ഉണ്ടാവണം. ആ ഇഷ്ടമാണല്ലോ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുടെ വിജയം. തീർച്ചയായിട്ടും ആ ഇഷ്ടത്തിന് ഒരു കുറവും ഉണ്ടാവരുത്, കാരണം നിങ്ങളില്ലാതെ എനിക്ക് എന്താഘോഷം. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും പേരൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് പറയാവോ. അജാസ്, ഹാപ്പി ബർത്ത്ഡേ അജാസ്. അപ്പം അജാസിന് ഞാൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ചെയ്തു. അപ്പം ഇതുപോലെ ഈ ഒരു അവസരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റാർ മാജിക്കിലെ എല്ലാ താരങ്ങളും ഇതുപോലെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അതെന്താണ് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സ്റ്റാർ മാജിക്കിന്റെ ഡിറക്ടർ അനൂപ് ജോൺ സാറിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തണം. കാരണം വെച്ചാല് നമ്മുടെ മാനെ ഞാന് പാടാൻ വേണ്ടിയിട്ട് ശ്രേത ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പാട്ടില്ല, കിട്ടത്തില്ല. അപ്പം പാടാൻ പാട്ടില്ലാതെ ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എന്നോട് അനൂപ് സാറാണ് പറഞ്ഞത് മാനെ പാടാൻ. അപ്പൊ ആ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അപ്പൊ കിട്ടിയ ഐഡിയ, ഏത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് എങ്ങനെ എന്ത് ചെയ്യിപ്പിക്കണം എന്ന്
അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കഴിവുള്ള ആളാണ് മിസ്റ്റർ നമ്മുടെ ഡയറക്ടർ അനൂപ് സാർ. കാരണം ആർക്കെന്ത് കൊടുത്താൽ അത് എത്രത്തോളം നന്നാകും എന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഞാനിങ്ങനെ പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി തടഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് ചെവിയിൽ പറയാ, അടിമാലേ മാനെ അങ്ങനെ ജയിച്ചിക്കോന്ന്. അപ്പൊ തന്നെ, കാരണം അത് കറക്റ്റ് വന്ന് ഒരു ദൈവത്തിന്റെ ഒരു ഇത് വരദാനം എന്ന് പറഞ്ഞ പോലെ ആ പാട്ട് നമ്മളെ കൊണ്ട് പാടാൻ ചെവിയിൽ പറഞ്ഞു തന്നത് അനൂപ് സാറാണ്. അത് അതുപോലെ തന്നെ നമ്മൾ പാടുകയും ചെയ്തു. അത് അതുപോലെ തന്നെ നമുക്ക് ഒരു എന്തോ ഒരാഴ്ച കൊണ്ട് തന്നെ 3 മില്യൺ എങ്ങാണ്ട് ആളുകൾ കണ്ടു തന്നു. അപ്പം അദ്ദേഹത്തിനും ഈ ഒരു അവസരത്തില് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അഖിലൊക്കെ സ്റ്റാർ മാജിക്കിന്റെ പ്രോഗ്രാമിന്റെ ഭയങ്കര വിജയത്തിന്റെ ഒരു ഭാഗമാണ് അഖിൽ എന്ന് വെച്ചാല്. നമ്മുടെ മനസ്സിലായി കഴിഞ്ഞ നിങ്ങള് നമ്മുടെ തങ്കച്ചന്റെ മാനേജര് അഖില്, നമ്മുടെ ഓ നമ്മുടെ മറിയടമ്മയുടെ ആട്ടും കൂടി പാടുമ്പം ഋതു അടിക്കുന്ന ആളില്ലേ, അതെ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അഖിൽ ഭായിനെ അറിയാം. അഖില് അതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് ചെയ്യണ മധുച്ചേട്ടൻ, മുരളി, അങ്ങനെ ഒരു നീണ്ട നിര, ഒരു വലിയ ഐശ്വര്യത്തിന്റെ കുറച്ച് നന്മയുള്ള കലാകാരന്മാരുടെ കൂട്ടായ്മ, അതാണ് സ്റ്റാർ മാജിക്. അതിന്റെ നെടുന്തൂണാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര, നമ്മുടെ പ്രോഗ്രാം അതാണ്. അത് ഐശ്വര്യമുള്ള ഒരുപാട് കലാകാരന്മാര്, കാരണം നമ്മളിവരെയൊക്കെ ആരാധിക്കുന്നു, ഇവര് തിരിച്ച് നമ്മളെ ആരാധിക്കുന്നു. അപ്പൊ അത്രയ്ക്ക് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് പ്രേക്ഷകരായ നിങ്ങള്. ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ആ ഫ്ലോറിൽ നിന്ന് പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. കാരണം അത്രയ്ക്ക് നന്മയും ആ ആരോഗ്യം. ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. സുഖായി, എല്ലാം ഓക്കെ ആയി, എല്ലായിടത്തും പറഞ്ഞോ കാര്യങ്ങളൊക്കെ. ആ അപ്പൊ ഇന്നൊന്നൊരു ലൈവ് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് അങ്ങ് റെഡിയായി, 2 ദിവസമൊക്കെ ആയുള്ളൂ ഫോണിലൊക്കെ ഇതാ തുടങ്ങിയിട്ട്. ഓ അടിപൊളി, സ്റ്റാർ മാജിക്കിനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാർ മാജിക്കിനെ കുറിച്ച് എത്ര ദിവസം കഴിഞ്ഞിട്ടാ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്? സോഷ്യൽ മീഡിയയില് ഒരു 20 ദിവസമൊക്കെ ആയി ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട്. ഫസ്റ്റ് ഒക്കെ എടുക്കണ്ടല്ലോ അല്ലേ? ഉണ്ടുണ്ടുണ്ട്, ഉഷാറാക്കണം. നമുക്ക് ശബ്ദമൊക്കെ വല്ലാണ്ടായി പോയായിരുന്നു. ആ ഇപ്പൊ ആള് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. കാണുമ്പോ വളരെ സന്തോഷം. ആസ്ട്രല്ലേ, ഒരു സിനിമ നടക്കണം കിടന്നാ പോലും ചെല്ലാത്തത്ര കോളാ ചെയ്യുന്ന ചെന്നേക്കണം. ഓരോ ഡോക്ടർമാര് വരുമ്പോഴും നിങ്ങൾ ഇത്രയും വലിയ കലാകാരൻ എന്നുള്ളവർ ഞങ്ങൾ ഇപ്പോഴും അറിഞ്ഞെന്ന്. കാരണം ഒരു വിളിക്കാനേ സ്റ്റാർ മാജിക്കിന്റെ നേഴ്സുമാര് ഓരോരുത്തരും വരുന്നു, ഓരോ കൗണ്ടർ പറഞ്ഞിട്ട് ചാട്ടൊക്കെ അടിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പോവുക. അയ്യോ രക്ഷയില്ലായിരുന്നു. ഇവര് വന്നിട്ട് എന്നോട് ചോദിക്കാൻ, നിങ്ങൾ എന്നാന്നെ കോമഡി പറയാതെ എന്ന്. നമ്മുടെ വിനയ് ഫോട്ടോ എന്തോ മെസ്സേജ് വന്നല്ലോ. ആരാ വിനയ് ഫോട്ടോ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടല്ലോ. വിനയ് ഭായി നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്. ഞങ്ങള് ജോർജ് ഏട്ടൻസ് പൂരം എന്ന് പറഞ്ഞ സിനിമയില് ഞങ്ങള് ഒരു 10-30 ദിവസം അടിപൊളിയായിരുന്നു. ഞാനും നമ്മുടെ ഇവരും കൂടെ കൂടി ഭയങ്കര ബഹളമായിരുന്നു. എന്തിന്റെ ബഹളമായിരുന്നു? നമ്മളെന്തേലും പറഞ്ഞ ഉടനെ ഇവന്മാര് നമ്മളെ കളിയാക്കുന്നേ, കളിയാക്കി കൊന്ന് കൊല വിളിക്കും. നമ്മളും വിടുവോ, നമ്മളും പിടിക്കും. നമ്മുടെ വേറൊരളിയനുണ്ടായിരുന്നു,
അളിയന് ഞാൻ എപ്പോഴും ഉടക്കായിരുന്നു, ഉടക്കല്ല തമാശയിലൂടെ. പിന്നെ പിന്നെ സാറൊക്കെ വേറെ എന്തോ ലൈവിൽ ഇരിക്കുവായിരുന്നോ, എന്തോ പരിപാടി? അല്ല, വേറെ ഒരു നമ്മുടെ ഒരു കുറച്ച് പിള്ളേര് ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിൽ ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. എന്തുണ്ട് പിന്നെ, നമുക്ക് ഉഷാറൊക്കെ ഉണ്ട്? ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഷൂട്ടൊക്കെ തുടങ്ങണം. വേറെ ഉണ്ട്, നമ്മളൊരു മാസത്തോളം ഷൂട്ട് നിർത്തി വെച്ചിട്ട്. അപ്പോ ഉഷാറാക്കണം. കുറെ പേര് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അനൂപ് സാറിന് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നല്ലോ, ഞാൻ വോയിസിൽ അയച്ചേ. അപ്പൊ ഞാൻ പലപ്പോ ലൈവിൽ പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ. ഓ എന്റെ ദൈവം, ഇനി എനിക്ക് എന്ത് വേണം ഈ ലൈവിലൊക്കെ? വേറെ ആരാ വന്നു പോയത്? ശ്രീവിദ്യ വരണേ കണ്ടായിരുന്നേ. ശ്രീവിദ്യ, ശ്രീവിദ്യ വന്നു, അനു വന്നു, നമ്മളെ ഷിയാസ്കരിയും വന്നാച്ച ഒരു മെഗാഷോ നടത്തിട്ട് പോയി. ഷിയാസിനോട് മുത്തേ സത്തെ പാടാവോന്ന് എന്റെ കൈ വിട്ടിട്ട് എന്റെ ലൈവ് അങ്ങോട്ടൊക്കെ പോയി. വിനോടിമാര് കോമഡി പറയാനൊക്കെ ചിലവർ ചോദിക്കുന്നുണ്ട്. അതെ 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 അതെ, അനൂപ് സാറിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ. ഓ ആയിക്കോട്ടെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിശ്വസ് അറിയിച്ച എല്ലാവർക്കും. ഞാൻ എന്ത് ഭാഗ്യവാനാന്ന് നോക്കി, ഞാന് ഒരു ലൈവ് നടത്തിയപ്പോ എത്ര സ്റ്റാർ മാജിക്കലെ താരം മെഗാഷാണ്, ഇത്രയും വലിയ പ്രേക്ഷകർക്ക് ഭയങ്കര വിരുന്നായി പോയില്ലേ. വിനോടിമാല ഓൾറെഡി മെഗാഷോ നടത്തുന്ന ഒരാളല്ലേ, പിന്നെന്താ കുഴപ്പം? അസീസ് എടുമങ്ങാട്, അസീസ് എടുമങ്ങാട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരിക്കണം. ഇന്നലെ വിനോടിമാലിനെ ലൈവില് കണക്ട് ചെയ്യാൻ നോക്കിയതാ, ഇൻസ്റ്റ അല്ല വാട്സപ്പ്. അസീസ് അനു ഒക്കെ കൂടെ എല്ലാവരും കണക്ട് ചെയ്ത് തോന്നുന്നു. പെട്ടെന്നായിരുന്നു, ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോ ജസ്റ്റ് വീഡിയോ കോള്, ഒരു അഞ്ചാറ് പേരുള്ള ഒരു വീഡിയോ കോള്, അതിനകത്ത് എല്ലാവരും. അപ്പൊ നിങ്ങളെ അടിമാലിനെ വിളിച്ചിരുന്നു, അടിമാല് റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, നെറ്റ് കട്ടായിരുന്നു തോന്നുന്നു. ഇവിടെ ചെറിയൊരു മറ്റേ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് ഇവിടെ. ഒരുപാട് പേര് അന്വേഷണം പറയുന്നുണ്ട്. വളരെ താങ്ക്സ്, താങ്ക് യു സോ മച്ച്. പിന്നെ അടിമാലി, അപ്പൊ സുഖമായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക, മാക്സിമം റെസ്റ്റ് എടുക്കുക. നമ്മള് അറൗണ്ട് ഒരു മാസമായിട്ട് കണ്ടിട്ട്, അപ്പോ ഇനി വരുന്ന ഷൂട്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം. നിങ്ങള് ലൈവ് കണ്ടില്ലേ? ഓക്കെ ഓക്കെ, കേട്ടോ, വന്നതിൽ വളരെ സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ, കേട്ടോ, താങ്ക് യു സോ മച്ച്. ഓക്കെ 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 ഓക്കെ. അളിയാ അസീസേ, വളരെ സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ അനൂപ് ചേട്ടൻ എന്നും പറഞ്ഞിട്ട് അനന്തുവാ, അനന്തു അയച്ചിട്ടുണ്ട്, വളരെ സന്തോഷം. അപ്പൊ എന്തായാലും നിങ്ങള് നിങ്ങളുടെ ഈ സപ്പോർട്ടിന് എത്ര സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയാലും മതിയാവില്ല. അതുപോലെ വിനയ് ഭായി, നമ്മുടെ ഈ ചെറിയ പാവപ്പെട്ടവന്റെ വള്ളംകളിക്ക് നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. അപ്പൊ എന്തായാലും 100K. അയ്യോ, എന്താണ് മനുഷ്യാവിശേഷങ്ങൾ! അല്ല, കുറച്ചധികം പൊങ്കച്ചൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മള് വന്ന് സംസാരിക്കാൻ വിചാരിച്ചു. കൊറേ നേരമല്ലോ പൊങ്കച്ചൻ പറയാൻ തുടങ്ങിയിട്ട്. എന്റെ പൊന്നെ, എന്താ ചേട്ടൻ? അതായത് കൊറോണ ആയിരുന്നോ ചേട്ടാ? ആ ചെറിയ തോതില് നമ്മുടെ അസീസ് എനിക്ക് ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നവര് കുറച്ച് കൊറോണ പകർന്നു വന്നു. അപ്പൊ അസീസ് അളിയന് വന്നിപ്പം
ഞാൻ മുൻകൈ എടുത്ത് പറഞ്ഞു, ഹലോ അത് നമുക്ക് അസീസിന് വന്നിരിക്കുകയാണ്, നമുക്കത് ടെസ്റ്റ് ചെയ്യണ്ടേ സാറേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരെ അനൂപ് സാറിന്റെ അടുത്ത് പറഞ്ഞു.